എന്താ രാജു? ചുമ്മാ, നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ അണിക്കുന്നത്? ഒന്നുമില്ല. അതല്ല, നിന്റെ മുഖത്തൊരു വല്ലായ്മ. എന്തു പറ്റി? ഞാനിപ്പോ ആ പ്രൊഫസർ വില്യം ഡിസൂസയെ കണ്ടു. ഡിസൂസ സാറിനെ കണ്ടെന്നോ? എവിടെ വെച്ച്? ഇപ്പോ ഇവിടെ ഈ കോറിഡോറിൽ വെച്ച്. ഒന്ന് പോടി പെണ്ണെ, അങ്ങേര് വീട്ടിലാ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഫോൺ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ കണ്ടതോ? നീ കണ്ടതല്ല, സ്വപ്നമായിരിക്കും. ശരിയാ, ഞാൻ ചിലപ്പോ ഇനി സ്വപ്നം കണ്ടതായിരിക്കും. എന്താ നീ പെരുവർക്കുന്നേ? മൂന്നാല് ദിവസമായിട്ട് ഞാൻ രാജനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. എന്താ? എന്ന് രാത്രിയില് ഞാൻ ചില ദുസ്വപ്നങ്ങള് കാണുക. കഴിഞ്ഞ ദിവസം കണ്ട പോലെ എനിക്ക് രണ്ട് കൊമ്പുമാലുണ്ടെന്നാണോ? അല്ല, അന്ന് ഞാൻ അങ്ങനെയല്ല കണ്ടത്. രാജനോട് ഞാൻ പറഞ്ഞില്ലാന്നുള്ളൂ. അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടതിന് ശേഷം എല്ലാ രാത്രികളിലും ഈ വില്യം ഡിസൂസിയെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. അത് ശരി, സൂട്ടും കോട്ടൊക്കെ ഇട്ട് സായിപ്പിനെ പോലെ ഒരാളെ കണ്ടപ്പോ ഈ എന്നെ സ്വപ്നത്തിൽ നിന്ന് മാറ്റി അല്ലേ? മതി കളിയാക്കല്. കുറച്ച് ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ വളരെ സീരിയസ് അവിടെ പറഞ്ഞപ്പോ അപ്പളേം കരച്ചിലെത്തിയോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. ഈ ലോകത്ത് ഏത് ഹീറോ വന്നാലും എന്റെ മീനയുടെ ഹീറോ നിന്റെ ഈ രാജു തന്നെ. അതുകൊണ്ടല്ലേ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ സിസ്റ്റർ കേക്കൂ? എന്താ പറഞ്ഞോളൂ. ഇത് എങ്ങനെയുണ്ട് നമ്മുടെ പേഷ്യന്റ്? യു ആർ ഓൾ റൈറ്റ്, ഓക്കെ, വെരി ഗുഡ്, എവറിത്തിങ് ഈസ് ഫൈൻ. ഇപ്പൊ ക്ഷീണമൊന്നും തോന്നില്ലല്ലോ? ഇല്ല. നിങ്ങൾ രാത്രി കൂടെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അനിയത്തി വീട്ടിൽ പോയോ മോളെ? ഇല്ല, അവക്ക് നൈറ്റ് ഡ്യൂട്ടിയാ, ഡ്യൂട്ടി റൂമിലുണ്ട്. അവന്റെ കളി ഇന്നലത്തോടെ തീർന്നിരിക്കുന്നു. ഇനി നമ്മളാ ഗോൾ അടിക്കാൻ പോകുന്നത്. എങ്ങനെയെന്നാ പറയാം, പക്ഷേ ഇത് തമാശയല്ല, വളരെ സൂക്ഷിക്കണം. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സൂര്യൻ തിരുമേനി വന്നാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവും. അതുവരെ ഞങ്ങൾ പറയുന്ന ഒന്നനുസരിക്കണം. എന്നാ പോയിട്ട് രാവിലെ വരാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. കമോൺ ബിഷ, ഇനി അവൻ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. എന്റെ പൊന്ന് സിസ്റ്ററേ, ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമോ? ഇതിന്റെ മണം കേട്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. മാറ്റരുതെന്നാ അവര് പറഞ്ഞിട്ട് പോയത്? എങ്ങാണ്ട് നിന്നും വന്നൊരു പള്ളിയിൽ അച്ഛനും വേറൊരു പ്രാന്ത മനുഷ്യനും കൂടെയാണോ ഇവിടുത്തെ ചികിത്സ നടത്തുന്നത്? ഇതെന്നെ വെറും അന്ധവിശ്വാസമാ, എന്നാലും പ്രായം ചെന്നവരല്ലേ എന്ന് കരുതിയാ. അതൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ട് വെക്കട്ടെ, എന്റെ മുറിയിൽ ഇതൊന്നും വേണ്ട. അതെടുത്ത് മാറ്റ, എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു. ശരി. ഞങ്ങൾക്ക് ഈ കുരിശിലൊന്നും വിശ്വാസമില്ല, അതും കൂടി എടുത്തങ്ങ് മാറ്റിക്കും. എന്നിട്ടാ ജനാല തുറന്നിടും, സ്വല്പം വായു കയറട്ടെ. അതൊന്നും ഇവിടെ വെക്കണ്ട, വല്ലാത്ത മണം, പുറത്തു കൊണ്ടു വെക്ക്. ചേച്ചിക്ക് കാപ്പി വല്ലതും വേണോ? വേണമെങ്കിൽ ക്യാൻറ്റീനിന്ന് വാങ്ങിയിട്ട് വരാം. ഒരു കാപ്പി കിട്ടിയാ കൊള്ളായിരുന്നു. വാങ്ങിട്ട് തരാം.
സൂര്യൻ തിരുമേനിയുടെ മകൾ മരിച്ചുപോയി. അതറിഞ്ഞിട്ട ഞാനും വന്നത്. ഈ ദുരന്തം നിങ്ങൾ വിളിച്ചു വരുത്തുകയായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ. ഈ പോയിപ്പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർക്ക് കഴിയുമോ? ഞങ്ങളുടെ ഇവിടുന്ന് പോയത് 9 മണിക്കാണ്, ഇപ്പൊ 12 മണി. ഇതിനിടയ്ക്ക് ഇവിടെ ഇരുന്ന് കുരിശും പൂക്കളൊക്കെ എടുത്ത് മാറ്റിയതാണ്. ക്ഷമിക്കണം, ഞാനാണ് താരച്ചിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോ ഞാനാണ് അത് എടുത്ത് മാറ്റിയത്. അതൊക്കെ മാറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നാണോ അങ്ങ് പറയുന്നത്? എങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടും ഡോക്ടർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ഇതിനൊക്കെ ഉത്തരവാദി അവനാണ്, അവൻ മാത്രം. കൗണ്ട് ഡ്രാക്കുള, ഈ ലോകം കണ്ടയിൽ ഏറ്റവും ഭീകരനായ പിശാച്, ദ മോസ്റ്റ് ഡേഞ്ചറസ് ബ്ലഡ് സക്കിംഗ് വാമ്പയർ. ആ പിശാജ് ഈ മുറിയിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പല വേഷത്തിലും രൂപം മാറി നടക്കാൻ കഴിവുള്ളവനാണ് ഡ്രാക്കുള. പല്ലിഴയും പോലെ എത്ര നില കെട്ടിടത്തിലും അവൻ ഇഴഞ്ഞു കയറും. അതിലുപരി കുറച്ചു ദൂരം പറക്കാനും കഴിയും. 20-ലേറെ മനുഷ്യരുടെ ശക്തിയുള്ള ആ രക്തരക്ഷത്തിനെ നേരിടുക അത്ര നിസ്സാരമല്ല. നിങ്ങൾ ഈ കാണുന്നത് ഈ പെൺകുട്ടിയുടെ ശവശരീരമല്ല, മരിച്ചിട്ടും മരിക്കാത്ത ഡെത്ത്ലെസ് ബോഡിയാണ്. നാളെ മറ്റൊരു വാമ്പയറായി മനുഷ്യരക്തം കുടിച്ച് ഇവളും ഈ നാട്ടിലായി. ഡ്രാക്കുളയുടെ രക്തം അത്രമേൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസാണ്. ഇവളും ഒരു പിശാചാകാതിരിക്കണമെങ്കിൽ ഇവളുടെ ശരീരത്തിൽ നിന്ന് ഹൃദയം പുറത്തെടുക്കണം, അല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ അത് നശിപ്പിക്കണം. Thank you.